ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാട്ടിലെ ഡെയിൻമൈ ലൈഫ്, എൻ്റെ നാട്ടിലത്തെ ലാസ്റ്റ് ഡെയിൻമൈ ലൈഫാണ്. ഇപ്പം തിരിച്ചവിടെ യു എയിലെത്തിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഷോപ്പിങ്ങിന് മാർക്കറ്റിൽ പോയതും പിന്നെ പിള്ളേരെ എന്താ പറയുക, ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഓഗസ്റ്റിൻ്റെ. പിന്നെ നമ്മൾ കിളി കൂട് കൂട്ടുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. പിന്നെ ഞങ്ങൾ ആട് പ്രസവിച്ചു. പിന്നെ നല്ല അച്ചാറും കൂട്ടിച്ചുള്ള ഉപ്പുമാങ്ങൊക്കെ കൂട്ടി നല്ല നാടൻ ചോറും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ വഴിക്ക് പോണ വഴിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് കുറച്ച് അച്ചാറൊക്കെ അടിച്ചു മാറ്റി കൊടുന്ന് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ മക്കൾക്ക് നാട്ടിൽ പോയിട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ചെയ്യുന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാടൊക്കെ ഉണ്ട്. അവിടെ നിറച്ച് മീനൊക്കെ പിള്ളേർ പിടിക്കാറുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്, അതിനിടയ്ക്ക് കുറച്ച് വലിയ വലിയ മീൻ വരും. നമ്മളെ പരല് കുട്ടികൾ അതുപോലെ അങ്ങനത്തെ മീനുകളുണ്ടല്ലോ. പിന്നെ മൊയ്യി മുന്തണ കണ്ണന അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് അവർ പിടിക്കാറിട്ട. അവിടെ നല്ല അമ്പലമുണ്ട്. അപ്പോൾ പിള്ളേർ ഇത് അവിടെ ഒരു ഷെഡ് പോലെ ആൾക്കാർ ഇരിക്കുമല്ലോ, അവിടെ ഇരുന്നിട്ടാണ് ചൂണ്ടലൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കൽ. നമ്മളെ മെയിൻ മീൻ പിടുത്തക്കാരനാണ് ഇത്. ഇതാണ് ഞങ്ങളുടെ മെയിൻ മീൻ പിടുത്തക്കാരൻ. എൻ്റെ ബ്രദറിൻ്റെ മോനായിട്ടാ ഹർഷ മോന്. ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് അവർ നമ്മളെ തെങ്ങിൻ തടുണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കൈക്കോട്ടുണ്ട് കുളച്ചിട്ട് ഇതുപോലെ നാഞ്ഞളിനെ പിടിച്ച്, നാഞ്ഞൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്, മണ്ണിര മണ്ണിര അതിനെ പിടിച്ചോണ്ടിട്ട എന്നിട്ടാണ് മീൻ പിടിക്കൽ. അങ്ങനെ ആ സമയത്ത് നാട്ടിൽ നല്ല പനിച്ചിരുന്നു. നാട്ടിൽ പോയപ്പോൾ ഭയങ്കര ഫീവർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിൽ പോയി, ഞാനും അനിയത്തിയും പിന്നെ ബ്രദറിൻ്റെ വൈഫും കൂടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തി എന്നുള്ളൂ. ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് പനിക്ക് കാണിച്ചു. അവിടെ പോയപ്പോൾ ഒരു വലിയ പരിശോധന ഇല്ല, ജസ്റ്റ് വേഗം മരുന്ന് എത്തുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വരുന്ന വഴിക്ക് മൾബറീസ് കണ്ടിട്ടാ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് മൾബറീസ് കണ്ട് മാത്രമല്ല, ഇതിന് നേരെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടും. അപ്പോൾ അതിൻ്റെ അനിയത്തിക്ക് വിശന്ന ഇതായിച്ചപ്പോൾ അവൾ നേരെ അങ്ങോട്ട് കയറി ചെന്ന് വെള്ളം എടുക്ക തൊടി തന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവളെ വീട്ടിലേക്ക്. ഞങ്ങൾ പറഞ്ഞു കളിക്കി കൂടെ വെള്ളം ഒന്ന്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് വരുമ്പം അവളെ ഉമ്മ തന്നതായിട്ട് നാരങ്ങ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ കുപ്പിയിലാക്കി തന്ന് അന്ന് ഞങ്ങൾ ആട് പ്രസവിച്ചിട്ടാ. ഞങ്ങൾ ആട് പ്രസവിച്ച് മാഷല്ല നാല് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ നാല് കുട്ടികളുണ്ടായതുകൊണ്ടെന്ന് തോന്നുന്നു ഒരു കുട്ടിക്ക് ഇത്ര വളർച്ചയില്ലെന്ന്. പക്ഷേ ആ ആട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയിട്ടാണ്. അങ്ങനെ ഒരാടുണ്ടായിരുന്നു, ഒരു കൊച്ചിനാട് കയറ് ഊരിയാണ് നടക്കുന്നത്. പിള്ളേരെ കാര്യം കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പം നല്ല ചോറും മീൻകറിയും പിന്നെ മത്തനും വയറും ആട്ടാ. മുളക് കറിയായിരുന്നു, മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം, അല്ല ഉപ്പുമാങ്ങ. ഉപ്പുമാങ്ങ ഉമ്മ കുറേ മുന്നിട്ട് വെച്ചിരുന്നുണ്ട്. അപ്പോൾ അത് ഞരടി മുളകും പൊടി ഞരടി കൂട്ടിയിരുന്നു, നല്ല ടേസ്റ്റിനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചിട്ട്. അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ ചോറ് പിഞ്ഞക്കല്ല കൊലായിൽ കുറച്ചേരം ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഒരു കിളി ഇങ്ങനെ പറന്ന് വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ മൂപ്പര് കൂടുണ്ടാക്കുകയാണ്, നല്ല കുഞ്ഞു കിളി, നല്ല അടിപൊളിയായിട്ട് മുകളിൽ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് കൂടുണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീടി എടുത്താട്ടാ. എന്ത് ഭംഗിയായിട്ട് അറിയാം അവർ ചെയ്തിട്ടുള്ളത്, മാഷാല്ലാ നല്ല രസം കിട്ടാ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അനിയത്തിൻ്റെ മോളെയും ബ്രദറിൻ്റെ മോനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ മെരിമി വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കിയാട്ട. അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. രണ്ടാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട്. അങ്ങനെ വൈകുന്നേരം ഞാൻ മാർക്കറ്റിൽ പോയിട്ടാണ്. മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. മാർക്കറ്റിക്ക് തിരി ഉദ്ദേശിച്ച് പോയതല്ല, തിരുവര് ചുങ്കിടിക്കട ഉണ്ട് അങ്ങനെ വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ പോയതായിരുന്നു, നല്ല കളക്ഷൻ ഉണ്ടാവും എന്ന് കരുതിയിട്ട്. പക്ഷേ അത്ര ഇഷ്ടമായില്ല കേട്ടോ, അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല.
അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മാങ്ങി, അതുപോലെ ചെല്ലി അങ്ങനത്തെ ഒക്കെ വാങ്ങി. പക്ഷെ മാങ്ങക്കാരെ ഞങ്ങളെ പറ്റിച്ച് അയാൾ 100 rupees 50 rupees സാധനമൊക്കെ 100 rupees തന്നത്. അങ്ങനെ മാർക്കറ്റിൽ നിന്നൊക്കെ വന്ന് വീടിൻ്റെ പറമ്പിൽ നടക്കലായി. പിന്നെ അടുത്ത റൂട്ടി തേങ്ങ പറക്കാനാട്ടോ. ഞാനിങ്ങോട്ട് തരുമ്പോൾ കുറച്ച് തേങ്ങ പൊളിച്ച് കൊണ്ടുവരും, നല്ല തേങ്ങ. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ച് അടക്കിയതായിരുന്നു പണിക്ക്. അടക്കുന്നു ഞാൻ. എൻ്റെ ഫാത്തിമോൾക്ക് നാട്ടിൽ ഫുൾ പണി കുട്ടികളെടുത്ത് അടുക്കളയിൽ. അവൾക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികളെട്ടെ. അപ്പം ബ്രദറിൻ്റെ മക്കളൊക്കെ ഉണ്ടായി അവിടെ ചെറിയ കുട്ടികൾ. അപ്പോൾ ഇത് ചെറിയ എൻ്റെ നേരെ മൂത്ത ബ്രദറിൻ്റെ മോളാണ് മറിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെ ചാടിൻ്റെ അടുത്ത് കളിക്കണോള് ആടുകളെ. അത്യമന്നെ മക്കളൊക്കെ നാട്ടിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കുറേ കളിക്കാനും ഒക്കെ ഫ്രണ്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കൊണ്ടുപോകാനുള്ള മാങ്ങ അച്ചാറിടുക കേട്ടോ. മാങ്ങ അരിഞ്ഞ് വെക്കണം. അന്ന് രാത്രി ബ്രോസ്റ്റ് ചെയ്യണ്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാട്ട് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയും ഇതൊക്കെ ഉള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളെ പറമ്പിൽ കൊലച്ച പഴാട്ടാം. അതും ഞാൻ വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആയിഷ, അതുപോലെ അവിടെയുള്ള ആയിഷ അനിയത്തിൻ്റെ മുകളിൽ അങ്ങനത്തെ പെൺകുട്ടികളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടീച്ചറും കുട്ടികളും കളിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാട്ടെ. ഞാനും ഇതുപോലെ പുറത്ത് പോയി വന്നപ്പോഴേ എൻ്റെ ബ്രദറിൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞ് മാം എനിക്ക് ഓസ്കാർ വാങ്ങി തന്നു, ഓസ്കാർ വാങ്ങി തന്നു കേട്ടോ. ഞാൻ ഓസ്കാർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലായിരുന്നത് ഈ അവാർഡ് ഉണ്ടല്ലോ, ഓസ്കാർ അവാർഡ്, അതാണ്. പക്ഷേ ഓസ്കാർ എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ പേരാണെന്ന് അവർ പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലാവണത്. അപ്പോൾ ഈ മീനാണ് ഓസ്കാർ. അപ്പോൾ അവർക്ക് അവരതിന് മറ്റേ തോട്ടിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പരലുകളെ ഇതിനൊക്കെ പിടിച്ചിട്ട് കൊടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് മറ്റേ തിന്നു പാവം രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലാസ്റ്റ് മക്കൾ പിടിച്ച് തിന്ന്. ഇതാണ് ഈ ഓറഞ്ച് ഇതുള്ളത്, മറ്റേത് പെണ്ണാണ്. നല്ല പാലുള്ളത് എല്ലാം തിന്നിട്ടാണ് ആ പെണ്ണിന് കൊടുക്കാതെ നോക്കുന്നത്. ഞാണ് പെട്ടെന്ന് ആണ് പെട്ടെന്ന് തിന്നുണ്ട്. രാത്രി ഞാൻ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കാച്ചിരിക്കുന്നുണ്ട്. എനിക്ക് മാത്രമുള്ള ആവശ്യങ്ങൾക്ക്, എനിക്കും പിള്ളേർക്കും. അപ്പം ഇനി 1 വർഷത്തിന് പോലല്ലോ. അപ്പം അത് കാച്ചി കഴിച്ചു, അത് റെഡിയാക്കി. ഞാൻ ഗൾഫ് റിട്ടേൺ വന്നത് 14th. അപ്പോൾ അന്ന് പിള്ളേരുടെ ഒരു ഫ്ലാഗ് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്കൂൾ കയക്കണം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ കാണാം.